എല്ലാവർക്കും ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ബേസിക് ന്യൂമറിക്കൽ മെത്തേഡിൻ്റെ ഫിഫ്ത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഹരിത്തമ ടി മീൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ കവർ ചെയ്തു അതിനുശേഷം നമ്മൾ മീഡിയൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു അതിന് മുമ്പായിട്ട് വെയ്റ്റഡ് അത്തമാറ്റിക് മീൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു ആ വെയ്റ്റഡ് അത്തമാറ്റിക് മീനിലെ ചെറിയൊരു മിസ്റ്റേക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു ഒരു ആഡിങ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ കറക്റ്റായിട്ട് കഴിഞ്ഞ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും ഞാനത് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുടെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക അതിൻ്റെ ആഡിങ് മിസ്റ്റേക്ക് ടെക്സ്റ്റ് ടെക്സ്ബുക്കിൽ ആഡിങ് മിസ്റ്റേക്ക് ആണത് ജസ്റ്റ് കാൽക്കുലേറ്റർ വൈസ് എങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടും ഓക്കെ നമ്മൾ നെക്സ്റ്റ് മീഡിയം നമ്മൾ പറഞ്ഞിരുന്നു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനായിട്ടുള്ളത് മീഡിയൻ എങ്ങനെ ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും എങ്ങനെ മീഡിയം വർക്ക്ഔട്ട് ചെയ്യാം അതായത് ഗ്രൂപ്പ് ഡാറ്റയിൽ എങ്ങനെ നമുക്ക് മീഡിയൻ വർക്കൗട്ട് ചെയ്യാം ഗ്രൂപ്പിൽ തന്നെ രണ്ട് സെക്ഷൻ ഉണ്ട് ഡിസ്ക്രീറ്റ് ഉണ്ട് കണ്ടിന്യൂസ് ഉണ്ട് നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെ മീഡിയൻ വർക്ക് ഔട്ട് ചെയ്യാൻ നമുക്ക് പഠിക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇക്വേഷൻ ചെയ്താൽ മീഡിയൻ ഡിസ്ക്രീറ്റ് സീരീസ് ഹെഡിങ് കൊടുത്തിട്ട് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ കൺസ്ട്രക്ട് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കൺസ്ട്രക്ട് ചെയ്യുക അപ്പോൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക കൺസ്ട്രക്ട് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യം ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി വർക്ക്ഔട്ട് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക മീഡിയൻ ഇസ് ഇക്വൽ ടു എൻ പ്ലസ് വൺ ബൈ ടൂത്ത് ഐറ്റം എൻ പ്ലസ് വൺ ബൈ ടൂത്ത് ഐറ്റം ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലറ്റർ എന്നാണ് കേട്ടോ ക്യാപിറ്റലെറ്റർ എൻ്റെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് സംശയം വരില്ല കാരണം ഇൻഡിവിജ്വൽ നമ്മൾ സ്മോൾ ലെറ്റർ എന്നാണ് കൊടുത്തത് ഇവിടെ ക്യാപുലേറ്റർ ആണ് ഇവിടെ ക്യാപുലേറ്റർ ലെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഐറ്റം അല്ല നമ്മൾ അവിടെ ഇൻഡിവിജ്വൽ സീരീസിലെ സ്മോൾ ലെറ്റർ എൻ കൊടുത്തപ്പോൾ ആ എൻ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്തിരുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് ആയിട്ടല്ല ട്രീറ്റ് ചെയ്തിരുന്നത് ഇവിടുത്തെ എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഐറ്റംസ് അല്ല ഇവിടെ എന്താ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് എന്ന് പറഞ്ഞത് കേട്ടോ ഇവിടെ സെക്കൻഡ് കോളത്തിൻ്റെ ടോട്ടലാണ് നമ്മൾ എൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുക ലെറ്റർ എൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഫ്രീക്വൻസി സെക്കൻഡ് കോളം ക്വസ്റ്റ്യനിലെ സെക്കൻഡ് കോളത്തിൻ്റെ ടോട്ടലാണ് എൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എൻ പ്ലസ് വൺ ബൈ ടു തൈറ്റം തന്നെയാണ് ക്യാപ്പുലേറ്റർ എന്നെ കൊടുക്കുക ഓക്കെ നമുക്കിനൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആബ്സെൻറ്റ് ഇൻ എ കോളേജ് വാസ് റെക്കോർഡ് എവറി ഡേ ഫോർ വൺ ഫോർട്ടി സെവൻ ഡേയ്സ് ആൻഡ് ദ ന്യൂ ഡാറ്റ വാസ് പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് ദ ഫ്രീക്വൻസി ടേബിൾ ഗീവൻ ബിലോ നമുക്ക് താഴെ തന്നിരിക്കുന്ന ഒരു കോളേജിലെ ആബ്സെൻറ്റീസ് ആണ് അതായത് ഓരോ നൂറ്റി നാൽപ്പത്തി ഏഴ് ദിവസങ്ങളിലെ മൊത്തം ആബ്സെൻറ്റീസ് ആണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത് ആപ്സൻറ്റീസ് ഫൈവ് അഞ്ച് ഈസ് വന്നേക്കണത് ഒരു ദിവസമാണ് ആറ് ആപ്സൻറ്റീസ് ഫൈവ് ഡേയ്സിൽ വന്നിട്ടുണ്ട് സെവൻ ആപ്റ്റ ആബ്സൻറ്റീസ് ലെവൻ ഡേയ്സിലാണ് അപ്പോൾ ഫസ്റ്റ് കോളം എക്സും സെക്കൻഡ് കോളം ഫ്രീക്വൻസി നോർമലി നമ്മൾ അങ്ങനെയല്ലേ ട്രീറ്റ് ചെയ്യാറ് രണ്ട് കോളം ഉണ്ട് അപ്പോൾ ഇത് എന്ത് ഇതെന്ത് ആണ് ഇൻഡിവിജ്വൽ ആണോ ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ അപ്പം നമുക്കൊരു കൊസ്റ്റൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് കോളമായിട്ടാണ് ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് സീരീസ് ക്ലാസ് ആയിട്ടാണ് തരുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആണ് ഇത് ഡിസ്ക്രീറ്റ് ആണ് നമ്മുടെ മീഡിയം കാണണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത് ആദ്യം സി എഫ് ഔട്ട് ചെയ്യണം സി എഫ് എന്ന് പറയുന്നത് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി വർക്ക്ഔട്ട് ചെയ്യണം ഫ്രീക്വൻസിനെ അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നതിന് ഞാൻ നമ്മൾ ക്യൂമലേറ്റീവ് എന്ന് പറയുക അപ്പോൾ ഫസ്റ്റ് ഫ്രീക്വൻസി ഡെയ്സ് എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി കിട്ടോ ആ ഡെയ്സിലെ ഫസ്റ്റ് ഫ്രീക്വൻസി വൺ അല്ലേ അപ്പോൾ ക്യൂമലേറ്റീവ് ഫ്രീക്വൻസിലും സെയിം തന്നെയാണ് ആണ് വരിക ഇനി ആ എന്ത് ചെയ്യുക അടുത്ത ഫ്രീക്വൻസി വെച്ച് ആഡ് ചെയ്യുക അപ്പോൾ വൺ പ്ലസ് അടുത്ത ഡെയ്സിലേതാ പറഞ്ഞാൽ ഫൈവ് അല്ലേ അപ്പോൾ വൺ പ്ലസ് ഫൈവ് സിക്സ് അടുത്ത ആഡ് ചെയ്യുക സിക്സ് പ്ലസ് ലെവൻ എത്രയാണ് സെവൻറ്റീൻ സെവൻറ്റീൻ പ്ലസ് ഫോർട്ടീൻ തേർട്ടി വൺ തേർട്ടി വൺ പ്ലസ് സിക്സ്റ്റീൻ ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ പ്ലസ് തേർട്ടീൻ സിക്സ്റ്റി സിക്സ്റ്റി പ്ലസ് ടെൻ സെവൻറ്റി സെവൻറ്റി പ്ലസ് സെവൻറ്റീൻ വൺ ഫോർട്ടി വൺ ഫോർട്ടി പ്ലസ് ഫോർ വൺ ഫോർട്ടി ഫോർ വൺ ഫോർട്ടി ഫോർ പ്ലസ് വൺ വൺ ഫോർട്ടി ഫൈവ് വൺ ഫോർട്ടി ഫൈവ് പ്ലസ് വൺ വൺ ഫോർട്ടി സിക്സ് ലാസ്റ്റ് വൺ ഫോർട്ടി സിക്സ് പ്ലസ് ലാസ്റ്റത്തെ ഫ്രീക്വൻസി വൺ ടോട്ടൽ വൺ ഫോർട്ടി സെവൻ എന്ന് കിട്ടും അപ്പോൾ ഡേയ്സിൻ്റെ അവിടെ ജസ്റ്റ് ഫി എഫ് എന്ന് ബ്രാക്കറ്റിൽ ഇട്ട് വയ്ക്കുക ദാറ്റ് ഈസ് ഫ്രീക്വൻസിയാണ് ആ ഫ്രീക്വൻസിൽ നിന്ന് കൂട്ടി കൂട്ടി കൊടുത്താൽ എന്ത് കിട്ടും ക്യൂമിലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും ക്ലിയർ അല്ലേ ഇനി എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് അപ്പോൾ ഇവിടെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ ഡെയ്സിൻ്റെ ടോട്ടലാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓൾറെഡി നമുക്കത് വൺ ഫോർട്ടി സെവൻ കിട്ടിയിട്ടുണ്ട് കാരണം ഡെയ്സ് എല്ലാം കൂടി കൂട്ടിക്കൂട്ടി കൊണ്ടതല്ലേ നമ്മുടെ സി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയ്സ് കൂട്ടി കൂട്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ സി എഫിൻ്റെ ഏറ്റവും അവസാനത്തെ സി എഫിൽ അതായിരിക്കില്ലേ എൻ എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയുടെ ടോട്ടൽ അതായിരിക്കില്ലേ നൂറ്റി നാൽപ്പത്തി ഏഴ് അപ്പം നമ്മൾ ഫ്രീക്വൻസി ഡേയ്സിൻ്റെ താഴെത എൻ ഇസിക്കൽ ടു വൺ ഫോർട്ടി സെവൻ നെക്സ്റ്റ് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക മീഡിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ് എൻ പ്ലസ് വൺ ബൈ ടൂത്ത് ഐറ്റം എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് നമ്പർ ഓഫ് ഐറ്റം അല്ല ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസിലും ലെറ്റർ എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് അപ്പം നൂറ്റി നാൽപ്പത്തി ഏഴ് പ്ലസ് ഒന്ന് ബൈ രണ്ട് നൂറ്റി നാൽപ്പത്തി എട്ട് ബൈ രണ്ട് നൂറ്റി നാൽപ്പത്തി ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയോ കിട്ടാം നമുക്ക് എഴുപത്തിനാല് സെവൻറ്റി ഫോർ എന്ന് കിട്ടും അല്ലേ അപ്പം ഈ സെവൻറ്റി ഫോർ ഈ സി എഫിൽ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം അതിനാണ് സി എഫ് വർക്ക്ഔട്ട് ചെയ്തത് അതുകൊണ്ട് വെറുതെ ഒരു കോളം വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമുക്ക് അപ്പോൾ സി എഫ് എന്ന് പറയുന്ന കോളത്തിൽ സെവൻറ്റി ഫോർ ഉണ്ടോ നോക്കി ഉണ്ടോ ഇല്ല സെവൻറ്റി ഫോർ ഇല്ലെങ്കിൽ പിന്നെ അടുത്ത നമ്പർ ഏതാ നോക്കണം പക്ഷേ ഇവിടെ സെവൻറ്റി കിടക്കുന്നുള്ളൂ സെവൻറ്റി എടുക്കാൻ പറ്റില്ല നമുക്ക് കാരണം സെവൻറ്റി ഫോർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ അപ്പോൾ സെവൻറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ ഏതാ സി എഫില് വൺ ഫോർട്ടി അല്ലേ സെവൻറ്റി ഫോർ ഇല്ലാത്തത് കൊണ്ട് സെവൻറ്റി ഫോർ കഴിഞ്ഞാൽ അടുത്ത കിടക്കുന്ന നമ്പർ ഏതാണ് വൺ ഫോർട്ടിയാണ് അല്ലാണ്ട് സെവൻറ്റി ഫോർ കഴിഞ്ഞാൽ സെവൻറ്റി സിക്സോ എയ്റ്റി എയ്റ്റി ഫൈവോ നയൻറ്റി ഒന്നും സി എഫിൽ ഇല്ല പിന്നെ ഉള്ളത് വൺ ഫോർട്ടി ആണ് അല്ലേ സെവൻറ്റി കഴിഞ്ഞാൽ പിന്നെ വൺ ഫോർട്ടി ഉള്ളു അപ്പൊ സെവൻറ്റി ഫോർ എന്ന് പറയുന്ന നമ്പറാണ് നമുക്ക് കിട്ടിയേക്കണേ സെവൻറ്റി ഫോർ ഇല്ലാത്തത് അടുത്ത ഹയസ്റ്റ് നമ്പർ എടുക്കണം വൺ ഫോർട്ടി എടുക്കണം ആ വൺ ഫോർട്ടിയുടെ നേരെ വരുന്ന എക്സിൽ വരുന്ന വാല്യൂ ഏതാ അത് റൗണ്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എക്സിൽ വരുന്ന വാല്യൂ ആണ് പന്ത്രണ്ട് ട്വൽ ദർ ഫോർ മീഡിയൻ ഈസ് സിക്കൽ ടു ട്വൽവ് അപ്പോൾ ഡിസ്ക്രിപ്റ്റ് സീരീസിലെങ്ങനെ മീഡിയം കണ്ടുപിടിക്കാൻ മനസ്സിലായില്ലേ വളരെ സിമ്പിളാണ് സി എഫ് എന്ന് പറയുന്ന കുറെ എക്സ്ട്രാ കോളം വർക്ക്ഔട്ട് ചെയ്യുക ഇക്വേഷൻ അപ്ലൈ ചെയ്യുക എൻ പ്ലസ് വൺ ബൈ ടൂ തൈറ്റം എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് ആ ഫ്രീക്വൻസിയുടെ ടോട്ടലിനെ എന്ത് ചെയ്യുക പ്ലസ് വൺ ബൈ ടു എച്ച് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ആൻസർ കിട്ടും അത് സി എഫിൽ ഉണ്ടോയെന്ന് നോക്കണം അത് ഇല്ല എങ്കിൽ അടുത്ത ഹയസ്റ്റ് എടുക്കുക അത് റൗണ്ട് ചെയ്യുക അത് റൗണ്ട് ചെയ്തിട്ട് അതിന് നേരെ വരുന്ന ഫസ്റ്റ് കോളത്തിലെ ആൻസർ ആയിരിക്കും മീഡിയൻ ഇതാണ് ഡിസ്ക്രീറ്റ് സീരീസ് നമുക്കിനി കണ്ടിന്യൂ സീരീസ് നോക്കാം കണ്ടിന്യൂ സീരീസിൽ മീഡിയൻ കാണണമെങ്കിൽ ഞാൻ പറയുന്ന സ്റ്റെപ്പ് നിങ്ങൾ നോട്ട്ബുക്കിൽ കോപ്പി ചെയ്യാം ഇതുപോലെ തന്നെ കൺസ്ട്രക്ട് സി എഫ് ആദ്യം എന്ത് വർക്ക്ഔട്ട് ചെയ്യണം സി എഫ് വർക്ക്ഔട്ട് ചെയ്യുക ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി വർക്കൗട്ട് ചെയ്യാം ക്യൂബലേറ്റി ഫ്രീക്വൻസി വർക്കൗട്ടി അറിയുന്ന ഫ്രീക്വൻസിനെ ആഡ് ചെയ്ത് ചെയ്ത ആയത് കൊടുത്താൽ മതി അപ്പം ക്യൂബലേറ്റി ഫ്രീവൻസി കിട്ടും അതിനുശേഷം നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഡിസ്ക്രീറ്റിലെ എൻ പ്ലസ് വൺ ബൈ ടൂത്ത് ഐറ്റം അല്ലേ ചെയ്തേ പക്ഷെ കണ്ടിന്യൂസ്ലി അങ്ങനെയല്ല ചെയ്യുക എൻ ബൈ ടൂത്ത് മാത്രമേ ഉള്ളൂ എൻ പ്ലസ് വൺ ഇല്ല ടോസ് ശ്രദ്ധിക്കണം എൻ ബൈ ടൂത്ത് ഐറ്റം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ ബൈ ടൂത്ത് ഐറ്റം എന്ന് ചെയ്യാം എൻ ബൈ ടൂത്ത് ഐറ്റം എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ടോട്ടലാണ് ടോസിക്മ എഫിനെയാണ് എൻ എന്ന് പറയാം അതിനുശേഷം ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഫോർമുല കൂടി ഉണ്ട് അതിന് നമ്മൾ ഇൻ്റർപൊലേഷൻ ഫോർമുല എന്നാണ് പറയുക ഇൻ്റർപൊലേഷൻ ഫോർമുല എന്നാണ് നമ്മൾ ആ ഒരു ഫോർമുലേനെ പറയുക കാരണം നമുക്ക് ആ ഒരു ഇക്വേഷൻ ചെയ്താൽ എൻ ബൈ ടൂത്ത് ഐറ്റം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടില്ല അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മളൊരു ഇൻ്റർപൊലേഷൻ ഫോർമുല കൂടി നമ്മൾ അപ്ലൈ ചെയ്യും ആ ഫോർമുല ഇതാണ് എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു ഐ അല്ലെങ്കിൽ എഫ് ഇൻറ്റു സി എന്ന് വേണമെങ്കിൽ കൊടുക്കാം ഓർ സീ എന്ന് കൊടുത്താലും സെയിം തന്നെയാണ് വരിക അപ്പോൾ അതാണ് നമ്മുടെ ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷൻ ഇൻറ്റു ഐ എന്നാണ് ഐ മീൻസ് അവിടെ ക്ലാസ് ഇൻ്റർവലിനെയാണ് ഐ എന്ന് പറയാട്ടോ അപ്പോൾ ഈ ഐക്ക് പകരം വേണമെങ്കിൽ സി എന്ന് പറയുന്ന ആൽഫബറ്റ്സ് നിങ്ങൾക്ക് കൊടുക്കാം പഠിക്കാൻ കുറച്ച് എളുപ്പത്തിന് ഈ സി എഫ് എന്ന് പറഞ്ഞാൽ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് അത് ഏത് സി എഫ് എടുക്കണമെന്നൊക്കെയുള്ള നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കാൽക്കുലേറ്റ് മീഡിയൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഗ്രൂപ്പ് സിക്സ്റ്റി ടു സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫൈവ് ടു സിക്സ്റ്റി നയൻ സെവൻറ്റി ടു സെവൻറ്റി ഫോർ സെവൻറ്റി ഫൈവ് ടു സെവൻറ്റി നയൻ എയ്റ്റി ടു എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് ടു എയ്റ്റി നയൻ ഫ്രീക്വൻസിയിൽ വൺ ഫൈവ് നയൻ ട്വൽവ് സെവൻ ആൻഡ് ടു അപ്പോൾ തന്നിരിക്കുന്നത് ഇൻഡിവിജ്വൽ ആണോ ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ തന്നിരിക്കുന്നത് വളരെ വ്യക്തമാണ് ദറ്റ് ഈസ് കണ്ടിന്യൂസ് സീരീസ് ആണല്ലോ കണ്ടിന്യൂ സീരീസിലാണ് ഞാൻ രണ്ട് സീരീസുകൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇൻക്ലൂസീവ് സീരീസ് ഉണ്ട് എക്സ്ക്ലൂസീവ് സീരീസ് ഉണ്ട് എപ്പോഴും നമുക്ക് മീഡിയൻ പോലെയുള്ള പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ സീരീസ് എക്സ്ക്ലൂസീവ് ആയിരിക്കണം എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കണം അടുത്ത ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് അപ്പോൾ ഈ ക്വസ്റ്റനിൽ ഫസ്റ്റ് ക്ലാസ് സിക്സ്റ്റി ടു സിക്സ്റ്റി ഫോർ അല്ലേ അതിൻ്റെ അപ്പർ ലിമിറ്റ് സിക്സ്റ്റി ഫോർ ആണല്ലേ പക്ഷേ അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് സിക്സ്റ്റി ഫോർ ആണോ അല്ല അപ്പോൾ ഇത് എന്തല്ല എക്സ്ക്ലൂസീവ് സീരീസ് അല്ല ഇതിനെന്താക്കണം അപ്പോൾ ആദ്യം എക്സ്ക്ലൂസീവ് സീരീസ് ആക്കണം ഇത് ഇൻക്ലൂസീവ് ആണ് അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ ഇൻക്ലൂസീവ് ആണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ജോലി അതിനെ എക്സ്ക്ലൂസീവ് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സിക്സ്റ്റി ടു സിക്സ്റ്റി ഫോർ അതിൻ്റെ അപ്പർ ലിമിറ്റ് അറുപത്തിനാലാണ് അടുത്ത ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് അറുപത്തിനാല് അല്ല സിക്സ്റ്റി ഫൈവ് ആണ് അടുത്ത ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റ് അറുപത്തൊമ്പതാണ് പിന്നത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് അറുപത്തൊമ്പതാണോ അല്ല എഴുപതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ എക്സ്ക്ലൂസീവ് ആക്കണമെങ്കിൽ എല്ലാ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റിൽ നിന്നും പോയിൻ്റ് മൈനസ് ചെയ്യുക അപ്പർ ലിമിറ്റിൻ്റെ കൂടെ പോയിൻറ്റ് ആഡ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ക്ലാസ് സിക്സ്റ്റി ടു സിക്സ്റ്റി ഫോർ അല്ലേ അപ്പോൾ സിക്സ്റ്റി അല്ലെ ലോവർ ലിമിറ്റ് സിക്സ്റ്റി ഫോർ അപ്പർ ലിമിറ്റ് സിക്സ്റ്റിയിൽ നിന്ന് പോയിൻ്റ് ഫൈവ് കുറച്ചാൽ ഫിഫ്റ്റി നയൻ പോയിന്റ് ഫൈവ് സിക്സ്റ്റി ഫോറിൻ്റെ കൂടെ പോയിന്റ് ഫൈവ് ആഡ് ചെയ്താൽ സിക്സ്റ്റി ഫോർ പോയിന്റ് ഫൈവ് കിട്ടിയില്ലേ അപ്പോൾ ഫസ്റ്റ് ക്ലാസ് നമ്മൾ എക്സ്ക്ലൂസീവ് ആക്കിയില്ലേ ഇതുപോലെ എല്ലാ ക്ലാസ്സിനെയാക്കാം സിക്സ്റ്റി ഫൈവിൽ നിന്ന് പോയിന്റ് ഫോർ പോയി കഴിഞ്ഞാൽ സിക്സ്റ്റി ഫോർ പോയിന്റ് ഫൈവ് സിക്സ്റ്റി നയൻ്റെ കൂടെ പോയിന്റ് ഫൈവ് ആഡ് ചെയ്താൽ സിക്സ്റ്റി നയൻ പോയിന്റ് ഫൈവ് അടുത്ത ക്ലാസ് സെവൻറ്റീന്ന് പോയിന്റ് ഫൈവ് കുറച്ചാൽ സിക്സ്റ്റി നയൻ പോയിന്റ് ഫൈവ് സെവൻറ്റി ഫോറിൻ്റെ കൂടെ ആഡ് ചെയ്താൽ സെവൻ്റി ഫോർ പോയിന്റ് ഫൈവും അടുത്തത് സെവൻറ്റി ഫോർ പോയിന്റ് ഫൈവ് ടു സെവൻറ്റി നയൻ പോയിന്റ് ഫൈവ് സെവൻറ്റി നയൻ പോയിന്റ് ഫൈവ് ടു എയ്റ്റി ഫോർ പോയിന്റ് ഫൈവ് എയിറ്റി ഫോർ പോയിന്റ് ഫൈവ് ടു എയിറ്റിറ്റി നയൻ പോയിന്റ് ഫൈവ് അപ്പോൾ നമുക്കത് കിട്ടിയില്ലേ അല്ല ഇപ്പോൾ നോക്കിയേ എക്സ്ക്ലൂസീവ് ആയില്ലേ ഫസ്റ്റ് ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റ് സിക്സ്റ്റി ഫോർ പോയിന്റ് ഫൈവ് അടുത്ത ക്ലാസിൻ്റെ ലോവർ ലിമിറ്റും സിക്സ്റ്റി ഫോർ പോയിന്റ് ഫൈവ് അല്ലേ അപ്പോൾ എക്സ്ക്ലൂസീവ് ആയി നമുക്ക് പ്രോബ്ലം ചെയ്യാമല്ലോ അപ്പോൾ അവിടെ ഫ്രീക്വൻസിയിൽ മാറ്റമൊന്നുമില്ല ഫ്രീക്വൻസി വൺ ഫൈവ് നയൻ ട്വൽവ് സെവൻ ടു തന്നെയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നമ്മൾ എന്താ വർക്ക്ഔട്ട് ചെയ്യണേ മീഡിയം വർക്ക്ഔട്ട് ചെയ്യാൻ സ്ക്യൂമുലേറ്റി ഫ്രീക്വൻസി വർക്ക്ഔട്ട് അല്ലേ ഫ്രീക്വൻസിനെ കൂട്ടി കൂട്ടി കൊണ്ടുവരണം അപ്പോൾ ഫസ്റ്റ് ഫ്രീക്വൻസി വൺ തന്നെയാണ് അപ്പോൾ അതിൽ മാറ്റമൊന്നുമില്ല വൺ തന്നെ കൊടുക്കുക വൺ പ്ലസ് ഫൈവ് സിക്സ് സിക്സ് പ്ലസ് നയൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് ട്വൽവ് ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ പ്ലസ് സെവൻ തേർട്ടി ഫോർ തേർട്ടി ഫോർ പ്ലസ് ടു തേർട്ടി സിക്സ് അപ്പം നമുക്ക് എന്ത് കിട്ടി ക്യുമ്പേ ഫ്രീക്വൻസി കിട്ടി ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ക്യാപിറ്റലിറ്റർ എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് ദാറ്റ് ഈസ് തേർട്ടി സിക്സ് ആയിരിക്കും കാരണം സി എഫിലായിട്ട് അവസാനം വരുന്ന വാല്യൂ ആയിരിക്കും ഫ്രീക്വൻസിയുടെ ടോട്ടൽ തേർട്ടി സിക്സ് നമ്മുടെ ഇക്വേഷൻ എന്താണ് ഇവിടെ എൻ പ്ലസ് വൺ ബൈ ടൂ തൈറ്റം ആണോ അല്ല കണ്ടിന്യൂസ് സീരീസിലെ എൻ ബൈ ടു തൈറ്റം ആണ് അപ്പൊ എൻ ബൈ ടു മുപ്പത്തി ആറാണ് മുപ്പത്തി ആറ് ബൈ രണ്ടത്ര പതിനെട്ട് പതിനെട്ട് സി എഫിൽ ഉണ്ടോ നോക്കി നമ്മൾ നേരത്തെ ചെയ്ത പോലെ പതിനെട്ട് സി എഫിൽ ഉണ്ടോ ഇല്ല പതിനഞ്ചേ ഉള്ളൂ അല്ലെ പതിനെട്ട് ഇല്ല പക്ഷെ പതിനെട്ട് ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ഹയസ്റ്റ് എടുക്കണം അപ്പോൾ ഇരുപത്തി ഏഴാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇരുപത്തി ഏഴ് എടുക്കുന്നൊക്കെ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ഒരു ക്ലാസ് കിട്ടുക ഇരുപത്തിയേഴ് നേരെ വരുന്ന എക്സ് എന്താ എഴുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ടു എഴുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് വരെ ഒരു ക്ലാസ് അല്ലേ അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് എഴുപത്തി നാല് പോയിൻ്റ് അഞ്ചിനും എഴുപത്തൊമ്പത് പോയിൻ്റ് അഞ്ചിനും ഇടയിലാണ് നമ്മുടെ മീഡിയം കിടക്കുന്നത് അത് ഉറപ്പായിട്ട് നമുക്ക് ഉറപ്പാണ് അതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും മീഡിയം കിട്ടുക നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇൻ്റർപൊലേഷൻ ഫോർമുല അപ്ലൈ ചെയ്യാം ഇൻ്റർപൊലേഷൻ ഫോർമിലെന്താ ഞാനോടി പറഞ്ഞു എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ബൈ എഫ് ഇൻ ഐ എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ഇരുപത്തേഴിൽ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കണേ അതിന് നേരെ വന്ന ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എത്രയാണ് എഴുപത്തി നാല് പോയിന്റ് അഞ്ച് പ്ലസ് എൻ ബൈ ടു വർക്ക് ഔട്ട് ചെയ്തു മുപ്പത്തി ആറ് ബൈ രണ്ട് പതിനെട്ട് അല്ലേ അപ്പോൾ പതിനെട്ടാണ് നമ്മുടെ എൻ ബൈ ടു മൈനസ് സി എഫ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം സി എഫ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെക്കുക പ്രീവിയസ് സി എഫ് എടുക്കുക നമ്മളിപ്പോൾ റൗണ്ട് ചെയ്ത സി എഫ് അല്ല തൊട്ട് മുമ്പത്തെ സി എഫ് അപ്പോൾ ഇരുപത്തേഴിന് മുമ്പത്തെ സി എഫ് എത്രയോ പതിനഞ്ചല്ലേ അപ്പോൾ എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ ചെയ്യേണ്ടേട്ടോ പതിനെട്ട് മൈനസ് പതിനഞ്ച് ബൈ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി അപ്പോൾ ഫ്രീക്വൻസി ഇരുപത്തേഴ് നേരെ വരുന്ന ഫ്രീക്വൻസി അല്ലേ ഫ്രീക്വൻസി എഴുപത്തിനാല് പോയിന്റ് അഞ്ച് എഴുപത്തൊമ്പത് പോയിൻ്റ് അഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് ഫ്രീക്വൻസിയിൽപ്പെടുന്ന പന്ത്രണ്ട് എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ് അപ്പോൾ ബൈ ട്വൽവ് ഇൻറ്റു സി അല്ലെങ്കിൽ ഐ എന്ന് പറഞ്ഞ ക്ലാസ് ഇൻ്റർവലാണ് ക്ലാസ് ഇൻറ്ററില് കിട്ടാനായിട്ട് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ടു എഴുപത്തൊമ്പത് പോയിന്റ് ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി അപ്പോൾ എഴുപത്തൊമ്പത് പോയിന്റ് അഞ്ചിൽ നിന്ന് എഴുപത്തിനാല് പോയിന്റ് അഞ്ച് കുറച്ചാൽ എത്രയും ക്ലാസ് ഇൻ്റർവലില്ല ഫൈവ് വരും ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ പ്ലസിൻ്റെ ഇപ്പുറത്തുള്ള റൈറ്റ് സൈഡിലെ എല്ലാ കാൽക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം സെവൻ്റി ഫോർ പോയിൻ്റ് ഫൈവ് വെച്ച് ആഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം ആൻസർ തെറ്റിപ്പോവും ശ്രദ്ധിക്കണം റൈറ്റ് സൈഡിലായത് അഡീഷണൽ എന്ന് പറയുന്ന സൈൻ സൈനില് പ്ലസിൻ്റെ റൈറ്റ് സൈഡിലുള്ള എല്ലാ കാൽക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം സെവൻറ്റി ഫോർ പോയിൻ്റ് ഫൈവ് വെച്ച് ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് വൺ പോയിൻറ്റ് ടു ഫൈവ് എന്നാണ് കിട്ടുക റൈറ്റ് സൈഡിൽ അതേ പ്ലസ് സെവൻറ്റി ഫോർ പോയിൻറ്റ് ഫൈവ് ദ മീഡിയൻ ഇസ് ഈക്വൽ ടു സെവൻറ്റി ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് അതാണ് നമ്മുടെ മീഡിയൻ അപ്പോൾ നമ്മുടെ അരത്തമെറ്റിക് ആവറേജ് അരത്തമെറ്റിക് മീൻ കഴിഞ്ഞു മീഡിയൻ കഴിഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണിത് രണ്ടോ കേട്ടോ ഇനി അടുത്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് മോഡ് എടുക്കാം ചിലപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് ടെൻ മാർക്കിൻ്റെ ക്വസ്റ്റനിൽ മീൻ മീഡിയം മോഡ് കാണാനായിട്ട് ചോദിക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക്